പഞ്ചാബിൽ ആം ആദ്മി തരംഗത്തിൽ കടപുഴകി വീണ് കോൺഗ്രസിലെ വൻമരങ്ങൾ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെരി രണ്ടു മണ്ഡലങ്ങളിലും വൻ പരാജയം ഏറ്റുവാങ്ങി നവ്ജോത് സിംഗ് സിദ്ധുവിനെയും ആം ആദ്മിയുടെ കുറിപ്പിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനും കാറിടറി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അവസാന പ്രതിഷ്ഠകളിലൊന്നായിരുന്ന പഞ്ചാബിൽ പാർട്ടി നേരിട്ട് തകർച്ച സമാനതകളില്ലാത്തതാണ് പാർട്ടി നേതൃത്വത്തിലെ തർക്കവും അധികാരവടമലിയും പഞ്ചാബിന്റെ ഭരണം ആം ആദ്മിയുടെ കൈകളിലേക്ക് എത്തിച്ചു മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി രണ്ട് മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ സിദ്ധു അമൃത്സർ ഈസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മിക്ക് മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങി കോൺഗ്രസിലെ വമ്പന്മാരെയെല്ലാം ആം ആദ്മിയുടെ ചൂല് തൂത്തെറിഞ്ഞു മാൾവ മാജ ദോബ തുടങ്ങിയ എല്ലാ മേഖലകളിലും ശക്തി തെളിയിച്ചായിരുന്നു ആം ആദ്മി പഞ്ചാബിന്റെ അധികാര കസേരയിലേക്ക് എത്തിയത് ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് പ്രകാശ് സിംഗ് ബാദൽ ഉൾപ്പെടെ വൻമരങ്ങളെല്ലാം ആം ആദ്മി തരംഗത്തിൽ കടപുഴകി ഡൽഹിക്ക് പുറത്ത് പൂർണ്ണ അധികാരമുള്ള സംസ്ഥാനത്ത് അങ്ങനെ ആദ്യമായി ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തി ഭഗവത്മാൻ എന്ന നേതാവിനെ മുൻനിർത്തി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ പരീക്ഷിച്ച ഹിന്ദുത്വ വികസന രാഷ്ട്രീയം വിജയിച്ചു ശത്രുരാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തിന്റെ ഭരണത്തിലെത്തിയ ആം ആദ്മി തുടർന്ന് സ്വീകരിക്കുന്ന നിലപാടുകളും നയവും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ശിരോമണി അകാലിദൾ വിട്ട് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച ബിജെപിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ആം ആദ്മി തരംഗത്തിൽ ശിരോമണി അകാലിദളും തൂത്തറിയപ്പെട്ടു കർഷക ഉയർത്തി രാജ്യത്തുടനീളം കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരണം നടത്തിയ കോൺഗ്രസിനെ പക്ഷേ പഞ്ചാബിലെ കർഷകർ കൈയൊഴിയുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാകുന്നത് ജനം ഡൽഹി